ഹലോ കളർകിൽസ് ഗോൾഡ് പാർക്കിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ഡയമണ്ട് കളക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒരു തവണയെങ്കിലും മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇനി വാങ്ങിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ആദ്യമായിട്ട് മേടിച്ചിട്ടുണ്ടാവുക നമ്മുടെ ഹാൻഡ് റിംഗ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഡയമണ്ട് കളക്ഷൻസുമായിട്ടാണ് വന്നേക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഡയമണ്ട് കളക്ഷൻസിലെ ഈ റിംഗ്സിലുള്ള വെറൈറ്റീസ് ഒന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയമണ്ട് റിംഗ്സിൻ്റെ കളക്ഷൻ, ഹാൻഡ് റിംഗ്സിൻ്റെ കളക്ഷൻ വരുന്നത്. അപ്പോൾ നോർമലി നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, 18 കാരറ്റിലാണ് നമുക്ക് ഡയമണ്ട് കളക്ഷൻസ് വരാറല്ലേ. അപ്പം ഇവിടെ നമ്മുടെ ഡയമണ്ട് കളക്ഷൻസിൽ നമുക്ക് 3 ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് നോർമലി നമ്മൾ കാണുന്ന ഗോൾഡിലാണ്, പിന്നെ ഉള്ളത് വൈറ്റ് ഗോൾഡാണ്, പിന്നെ റോസ് ഗോൾഡ്. അപ്പോൾ ഇത് മൂന്നിലുമാണ് നമ്മുടെ ഹാൻഡ് റിംഗ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നോർമലുള്ള നമ്മുടെ ഗോൾഡിൽ വരുന്ന ഡയമണ്ട് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഗോൾഡിൽ വരുന്ന ഡയമണ്ട് ഹാൻഡ് റിംഗ്, കണ്ടില്ലേ. അപ്പം ഇതൊരു സ്റ്റാർ ആണ് കേട്ടോ. ഈ സ്റ്റാറിന് നടുവിലായിട്ട് ഒരു സിംഗിൾ സ്റ്റോൺ നമുക്ക് കാണാൻ പറ്റും, ഒരു ഡയമണ്ട് സ്റ്റോൺ സിംഗിളായിട്ട് കാണാൻ പറ്റും. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡ് റിംഗ് ആണ്, ഗോൾഡിൽ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ റിംഗ് ആണ് കേട്ടോ, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, സിമ്പിളായിട്ട് ഏത് ഡ്രസ്സിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ ആദ്യം കാണിക്കുന്ന ഹാൻഡ് റിംഗ്. ഇനി നമുക്ക് അടുത്ത റിംഗ് നോക്കാം. അപ്പം അടുത്ത റിംഗ് നമുക്ക് വരുന്നത് വൈറ്റ് ഗോൾഡിലാണ്. ഈ വൈറ്റ് ഗോൾഡിലുള്ളത് കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പം സിൽവർ ആണെന്നൊക്കെ തോന്നും, പക്ഷേ ഇത് വൈറ്റ് ഗോൾഡാണ് കേട്ടോ. വൈറ്റ് ഗോൾഡിലുള്ള ഈ റിങ്ങിൽ 2 സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത്. ഇതും നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ളൊരു കളക്ഷനാണ്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഗോൾഡ് യൂസ് ചെയ്യാൻ വേണം, പക്ഷേ സിൽവറിനോടാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വൈറ്റ് ഗോൾഡ് ഉപയോഗിക്കാം. നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ, കയ്യിലിടുമ്പോഴും നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമുക്ക് ഈ കളക്ഷൻ മാറ്റി ഇനി അടുത്തത് കണ്ടാലോ. അടുത്തത് നമുക്ക് റോസ് ഗോൾഡിൽ കാണാം. അപ്പോൾ ഇത് നമ്മുടെ റോസ് ഗോൾഡിൽ വരുന്ന റിങ്ങാണ്. ഇതിൽ ഒരുപാട് സ്റ്റോൺസ് ഉണ്ട്, ഒരു ചെറിയ ഒരു ഓവൽ ഷേപ്പൊക്കെ പോലെയുള്ളൊരു ഷേപ്പിലാണ് ഇതിൻ്റെ ഈ ഒരു സ്റ്റോൺ വൺ സൈഡായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഗോൾഡിൻ്റെ ആ ഒരു കളർ മാറി പ്യുവർ റോസ് ഗോൾഡാണിത്. അപ്പം നമ്മൾ പൊതുവേ ഇതിന് മുൻപ് കാണിച്ച ഒരുപാട് കളക്ഷൻസിൽ നമുക്ക് പോളിഷിംഗ് ആണ് വന്നിട്ടുള്ളത്, പക്ഷേ ഇത് പ്യുവറായിട്ട് പോളിഷിംഗ് അല്ല, പകരം റോസ് ഗോൾഡ്, വൈറ്റ് ഗോൾഡ്, ഗോൾഡ് ഇങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൽ ഇനി നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കാണാം. ഇതിൽ കുറച്ച് അധികം സ്റ്റോൺസ് ഉണ്ട് കേട്ടോ, കുറച്ചധികം സ്റ്റോൺസ് വരുന്നുണ്ട്. ഒരു സിംഗിൾ സ്റ്റോണും പിന്നെ അതിന് താഴെയായിട്ട് കുറച്ചധികം സ്റ്റോൺസ് വരുന്നുണ്ട്. ഇതും നല്ല സിമ്പിളായിട്ടുള്ള കളക്ഷൻ തന്നെയാണ്. അടുത്തത് ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. ഇതിൽ ഒരു ഫ്ലവർ വരുന്നുണ്ട്, അതിൻ്റെ എൻഡിലായിട്ട് ഒരു ചെറിയ സിംഗിൾ സ്റ്റോൺ വരുന്നുണ്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ സിമ്പിളാണ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ശരിക്കും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ, ഇപ്പം നമ്മൾ വെഡിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ഇനി അതല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു ഹാർട്ട് ഷേപ്പിലാണ്. ഈ ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നമ്മുടെ ഡയമണ്ട് സ്റ്റോൺസ് വെച്ചേക്കുന്നത്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ക്യൂട്ട് ആയിട്ടുള്ളതെന്ന്. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത റിംഗ് വന്നിട്ട് 2 ലീഫ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ലീഫ് പോലെയുണ്ട്, ചെറിയൊരു ഫ്ലവറൊക്കെ പോലെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിലും കുറച്ചധികം സ്റ്റോൺസ് വരുന്നുണ്ട്. ആ വർക്ക് വരുന്നില്ലേ, ആ വർക്ക് വരുന്ന സൈഡിലൊക്കെ സ്റ്റോൺസ് ഉണ്ട്, കറക്റ്റായിട്ട് വെച്ചേക്കുവാണ്. കുറച്ചധികം സ്റ്റോൺസ് ഉണ്ട്, പക്ഷേ സ്റ്റോൺസ് അധികം ഉണ്ടെങ്കിലും ഇതൊരു സിമ്പിൾ കളക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കിയാലോ. അടുത്തത് ശരിക്കും ആ ഒരു റിങ്ങ് നമ്മൾ കാണുന്ന പാർട്ടില്ലേ, ഫിംഗറിലാ കാണുന്ന ഏരിയയിൽ ഒരു ലെയർ പോലെ 2 എണ്ണമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിലും സ്റ്റോൺസ് ഉണ്ട്. ഇതിൽ ആ ഒരു കണക്റ്റിംഗ് പോയിൻ്റിലാണ് സ്റ്റോൺസ് വന്നേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു കളക്ഷനാണ്, കുറച്ചധികം സ്റ്റോൺസ് ഉണ്ട് ഇതിലും. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്ത ഡയമണ്ട് റിങ്ങിൽ വീണ്ടും സ്റ്റാറാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റാർ തന്നെയായിരുന്നു, പക്ഷേ ഈ സ്റ്റാറിൽ ഒരു സ്റ്റോണല്ല, 3 സ്റ്റോൺസ് വരുന്നുണ്ട്. സ്റ്റാറിൻ്റെ നടുവിലായിട്ടും അതിന് വെളിയിലായിട്ടും 2 സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ ഇത് നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ ഹെവിയാണ്, പക്ഷേ നമുക്ക് നോർമലി സിമ്പിളായിട്ടുള്ള ഒന്നാണ്. നേരത്തെ കണ്ടതിൽ നിന്ന് മാത്രം കുറച്ച് ഹെവി ആയിട്ട് തോന്നും കേട്ടോ. അടുത്തത് വീണ്ടും നമുക്കൊരു ഫ്ലവറാണ്. ഫ്ലവറിൻ്റെ പിന്നെ കൂടെ തന്നെ ഒരു ലീഫ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലവർ പ്ലസ് ലീഫ് ഒക്കെ ഉള്ളൊരു സിമ്പിൾ ഡയമണ്ട് റിംഗ്. അപ്പം ഇതിലും ഈ ഫ്ലവറിലും ലീഫിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞ് സ്റ്റോൺസ് കാണാൻ പറ്റും. അപ്പോൾ ഇനി നോക്കിയാലോ അടുത്തത്. അടുത്തത് വീണ്ടും ഒരു 3 ഫ്ലവറാണ്. 3 ഫ്ലവേഴ്സ് ജോയിൻ ചെയ്യുന്ന ഏരിയയിലാണ് ഇതിൻ്റെ സ്റ്റോൺസ് വെച്ചേക്കുന്നത്. 3 ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എതിളുകൾ പോലെ നിൽക്കുന്നുണ്ട്. ആൻഡ് നടുവിലായിട്ടുള്ള ആ ഒരു പാർട്ടിലാണ് ഇതിൽ സ്റ്റോൺസ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഇതും എനിക്ക് തോന്നുന്നു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒന്നാണ് കേട്ടോ.
നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വരുന്ന ഈ റിങ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇനി നമുക്ക് ഒരു റിങ്ങും കൂടെ നോക്കാം. അപ്പോൾ അടുത്ത റിങ് ഇതാണ്. അപ്പോൾ ഈ ഒരു റിങ് ശരിക്കും ഒരു എക്സ് ആണ് കേട്ടോ. ഒരു എക്സ് ആണ്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഹോൾ പോലെ ഒരു വർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ എക്സ് കംപ്ലീറ്റ്ലി ചെയ്തേക്കുന്നത് സ്റ്റോൺസ് കൊണ്ടാണ്, ഡയമണ്ട്സ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും നല്ല ഭംഗിയായിട്ടുണ്ട്. കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്, നമ്മൾ കണ്ടതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ ഇത്. അപ്പം ഇതാണ് നമ്മൾ ലാസ്റ്റ് ഇന്ന് കാണിക്കുന്ന നമ്മുടെ ഹാൻഡ് റിങ്, ഡയമണ്ട് കളക്ഷൻസിൽ കാണിക്കുന്ന ഹാൻഡ് റിങ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഹാൻഡ് റിങ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ടു. ഡയമണ്ട് റിങ്സ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 6,000 ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡയമണ്ട്സ് മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അത് കിട്ടുന്ന സമയത്ത് സൂക്ഷിച്ച് വെക്കുക. DHC സർട്ടിഫിക്കറ്റ് ആണത്. അപ്പം ഇതിൽ നമ്മൾ മേടിക്കുന്ന ഡയമണ്ട്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ കളക്ഷൻസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതൊക്കെ വാങ്ങിക്കണം തോന്നുകയാണെങ്കിൽ, നമ്മുടെ ഔട്ട്ലെറ്റ്സിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഔട്ട്ലെറ്റ്സ് വരുന്നത് കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ഇവിടെയൊക്കെ നമ്മുടെ പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലാണ്. അതുകൂടാതെ നമ്മുടെ പയ്യന്നൂര് കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങനെ 5 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനോ അല്ലെങ്കിൽ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല കളക്ഷൻസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ഇറ്റ്സ് മീ ബബിത സൈനിങ് ഓഫ്.